നമസ്കാരം, ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. പലസ്തീനികൾ ഗാസയിൽ നിന്ന് മാറി താമസിച്ച് ജൂതരെ പ്രദേശത്തേക്ക് മടക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്ന ഇസ്രായേൽ മന്ത്രിമാരുടെ പ്രസ്താവനയെ പരസ്യമായി എതിർത്ത് US രംഗത്ത്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന പ്രകോപനപരവും നിരുത്തരവാദിത്തപരവുമാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ വാഷിംഗ്ടണിൽ പറഞ്ഞു. ഗസ പലസ്തീനുകളുടെയാണെന്നും അത് അങ്ങനെ തന്നെ തുടരണമെന്നും ഹമാസിനോ മറ്റ് തീവ്രവാദ സംഘടനകൾക്കോ ഗാസയുടെ ഭാവിയിൽ ഇടപെടാനും ഇസ്രായേലിന് ഭീഷണിയായി തുടരാനും കഴിയില്ല െന്നും മില്ലർ പറഞ്ഞു. ഇസ്രായേൽ മന്ത്രിമാരായ ബെസാലിൻ സ്മോട്രിച്ച്, ഇതാമർ ബെൻ മിത്തർ എന്നിവരാണ് വിവാദ പ്രസ്താവന നടത്തിയത്. പലസ്തീനുകൾ ഗാസയിൽ നിന്ന് കുടിയേറണമെന്നും അവിടേക്ക് ഇസ്രായേലിന്റെ തിരിച്ചുവരവ് സാധ്യമാക്കണമെന്നും ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ വിമർ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. ഇതിന് പിന്തുണയെന്നോണം യുദ്ധത്തിന് ശേഷം ഗാസയുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കണമെന്ന് ധനകാര്യമന്ത്രി ബെസാമിൽ സ്മോട്രിച്ചും പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് അമേരിക്ക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ നിലപാടിനെതിരെ ശക്തമായി തിരിച്ചടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്കൻ പതാകയിലുള്ള ഒരു നക്ഷത്രമല്ല ഇസ്രായേൽ എന്ന വാദമാണ് ഇപ്പോൾ ബെൻവിർ ഉയർത്തിയിട്ടുള്ളത്. അമേരിക്ക തങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ്, എന്നാൽ അതിനെല്ലാം മുകളിൽ ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്, ബെൻവിർ കൂട്ടിച്ചേർത്തു. പലസ്തീനുകളുടെ നിർബന്ധിത കുടിയിറക്കൽ തടയുമെന്നും ഗാസയുടെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുക്കുന്നതിനെ എതിർക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറബ് സഖ്യകക്ഷികൾക്ക് വാക്കുകൊടുത്തിരുന്നു. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ വളരെ ശക്തമായ പിന്തുണയായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതേ അമേരിക്ക തന്നെ ഇസ്രായേലിന്റെ പല നടപടികളും എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. യുദ്ധത്തിന്റെ തലം മാറുന്നതനുസരിച്ച് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകാനും സാധ്യതയുണ്ടെന്ന് സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.